തിരുവനന്തപുരം അമ്പലമുക്കിൽ തീപിടുത്തം. ഫാസ്റ്റ് ഫുഡ് കടയിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിശമന സേനയെ തീ അണയിക്കുന്നു. രശ്മി കാർത്തിക ചിരിയാണ് വിശദാംശങ്ങളുമായി. രശ്മി, ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണോ? എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായിരുന്നാണ് പ്രാഥമിക നിഗമനം? സുരേഷ്, ഇപ്പോഴും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. 6 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അമ്പലമുക്കിൽ ഫാസ്റ്റ് ഫുഡ് കടയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അമ്പലമുക്കിലെ കവടിയാറാണ് ശരിക്കുള്ള സ്ഥലം. കവടിയാർ ടോൾ ജംഗ്ഷനിലുള്ള കടയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ വീടിന് സമീപമുള്ള ആള് നമ്മൾ ഉച്ചയുടെ എത്ര മണിക്കാണ് തീപിടുത്തം ഉണ്ടാകുന്നത്? തുടങ്ങിയതാണ്. ഞാൻ ഒരാളെ കണ്ടപ്പം പറഞ്ഞു 5:30 തുടങ്ങി. അപ്പോൾ ഞാനൊരു 5:30 ബാത്റൂമിലൊക്കെ പോയിട്ട് ഒന്ന് വന്നപ്പോൾ കിടന്ന് മുകളിലത്തെ ഫ്ലോറിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ പുലപുഴാന്ന് ശബ്ദം കേട്ടു. സൗണ്ട് നിൽക്കുന്നില്ല. അപ്പോൾ എന്താ നോക്കാമെന്ന് നോക്കി ജനലിൽ കൂടെ നോക്കിയിട്ട് ഇങ്ങനെ ഈ ഹോട്ടലിൽ നമ്മുടെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്. അപ്പോൾ ആ ഹോട്ടലിൽ അവിടെ ഭയങ്കര തീ. അപ്പോൾ ഞാൻ ഉടനെ വൈഫിനെ വിളിച്ച് കാണിച്ച് പിന്നെ താഴോട്ട് ഇറങ്ങി വന്നു. വേണ്ടി വന്നപ്പോൾ ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നു. വേറെ ആൾക്കാർ 100 വിളിച്ചെന്നാക്കും. ഞാനും വിളിച്ച് പറഞ്ഞു. ഏതായാലും കൊള്ളാം. 5 വീട്ടിലുള്ള ഫയർ ഫോഴ്സുകാർ വന്നു. ഏതൊക്കെ കടയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ മെയിനായിട്ട് ഒരു ക്രസന്റ് ഫാസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. ഇപ്പം ഫാസ്റ്റ് ഫുഡാണ്, അതുണ്ട്. അതിനോട് തൊട്ടപ്പുറത്തെ ഇസ്രാർ ബേക്കറി എന്ന് പറഞ്ഞ ബേക്കറി ഉണ്ട്. അതിനപ്പുറത്തൊരു ഫിനാൻഷ്യൽ സ്ഥാപനമുണ്ട്. പിന്നെ ഇതിന് പുറകിലായിട്ട് ഞങ്ങളുടെ വീടിനടുത്തായിട്ട് ഒരു ടെലിഫോൺ ബൂത്ത്, പിന്നെ ഒരു TV റിപ്പയറിംഗ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും കത്തിയിട്ടില്ല, ബാക്കി എല്ലാം കത്തി. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന ഫാസ്റ്റ് ഫുഡ് കടയാണ്. ഫാസ്റ്റ് ഫുഡ് കടയ്ക്ക് പുറകു വശത്തായിട്ട് 3 കടകളാണ് അടുപ്പിച്ച് ഉള്ളത്. ഹോട്ടൽ, ഹോട്ടലിനോട് ചേർന്ന് തന്നെ ഈ ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ കട. അതിന് പുറകു വശത്തായിട്ട് TV റിപ്പയർ ചെയ്യുന്ന ഒരു ഷോപ്പുണ്ട്. TV റിപ്പയർ ചെയ്യുന്ന അതിന് തൊട്ടടുത്ത് തന്നെ DTP ഒരു സെൻറ്റർ കൂടി, ഫോട്ടോ സ്റ്റാറ്റസ് സെൻറ്റർ കൂടി ഉണ്ട്. അതാണ് ഇപ്പോൾ കത്തി നശിച്ചിരിക്കുന്നത്. ഒരു വീട്ടിൽ തന്നെയാണ്, ഇത്തരത്തിലൊരു വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ 3 കടകളും ചേർത്ത് ഉള്ളത്. ഫോട്ടോസ്റ്റാറ്റ്, DTP സെൻറ്റർ, അതോടൊപ്പം ഇലക്ട്രോണിക്സിൻ്റെ സർവീസ് ഉള്ള കട, ഫ്രണ്ടിലായിട്ട് ഫാസ്റ്റ് ഫുഡിൻ്റെ കട. ഈ 3 കടകളും രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പുലർച്ചെയാണ് തീപിടുത്തം ഉണ്ടായത്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിലയിരുത്തൽ വന്നിട്ടുണ്ടോ? ഒരു കാര്യം വ്യക്തമല്ല. ഏതായാലും പുലർച്ചെ തന്നെ ഇവിടെ ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ കടയിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളപായം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇതിനടുത്തടുത്ത് വീടുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്കയായിട്ട് ഉണ്ടായിരുന്നത്. ഏകദേശം നേരത്തെ ഈ തീ നിയന്ത്രണ വിധേയമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതൊരു വിധത്തിൽ നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫയർഫോഴ്സ് അധികൃതരും അത് തന്നെയാണ് വ്യക്തമാക്കുന്നതിൻ്റെ ഉൾവശത്ത്. അതായത് ഈ വീട് കല്ലുകൊണ്ടും അതോടൊപ്പം ഇതിൻ്റെ മുകൾ വശം ഷീറ്റ് കൊണ്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കത്തി നശിച്ചതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ പുറകുവശത്തൊക്കെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ തീ അണയ്ക്കാനുള്ളൊരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ അടയ്ക്കാൻ ശ്രമം നടന്നെങ്കിലും മറ്റുള്ള ഭാഗങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് കൂടുതൽ യൂണിറ്റുകൾ എത്തിയത്. നിലവിൽ 6 യൂണിറ്റുകളാണ് സ്ഥലത്തുള്ളത്. അമ്പലമുക്കിന് സമീപമുള്ള കവടിയാർ, കവടിയാറിലെ ടോൾ ജംഗ്ഷനിലുള്ള ഫാസ്റ്റ് ഫുഡ് കടയാണിത്. അതിനോട് ചേർന്നുള്ള 3 കടകൾ, ഇവിടെ വീടുകൾ. തിരുവനന്തപുരം അമ്പലമുക്കിലാണ് തീപിടുത്തമുണ്ടായത്. ഫാസ്റ്റ് ഫുഡ് കടയിലാണ് തീപിടുത്തമുണ്ടായത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇന്ന് പുലർച്ചെയാണ്, രാവിലെയാണ് തീപിടുത്തം ഉണ്ടായത്. രശ്മി തുടരുകയാണ്. രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ നിയന്ത്രണ വിധേയമാണ് സാഹചര്യങ്ങൾ, ആശങ്കപ്പെടേണ്ടതില്ല. ആ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ? രശ്മി കേൾക്കാമെങ്കിൽ. രശ്മി കേൾക്കാം, പറഞ്ഞോളൂ.
ഇവിടെ സൂചിപ്പിച്ചത് പോലെ തന്നെ മൂന്ന് കടകളാണ് അടുത്തടുത്തായിട്ട് ഉള്ളത്. നേരത്തെ 5:45 കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഈ പൂർണ്ണമായി ഇതൊരു വീടാണ്, വീടിൽ തന്നെയാണ് ഈ മൂന്ന് കടകളും ഉള്ളത്. വീടിനോട് ചേർത്ത് തന്നെ ഈ ഫാസ്റ്റ് ഫുഡ് കട, ഇതിന്റെ പുറകു വശത്തായിട്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ്, DTP സെന്റർ, അതോടൊപ്പം തന്നെ TV ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സർവീസ് നടത്തുന്ന ഒരു കടയുമാണ് ഉള്ളത്. ഇവിടെ നിന്ന് ഏത് തരത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളൊരു കാര്യം വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ട് ആണോ അതോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണോ എന്നറിയില്ല. ഇതിന്റെ പൂർണ്ണമായും, അതായത് ഈ ഫാസ്റ്റ് ഫുഡ് കട പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട്. ഇവിടെ പാഴ്സൽ സർവീസുകൾ മറ്റുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. രാവിലത്തെ സമയമായതുകൊണ്ട്, പുലർച്ചെ 5 മണി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആളുകളൊന്നും തന്നെ ഇവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആളപായം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ടോൾ ജംഗ്ഷനിലുള്ള ഫാസ്റ്റ് ഫുഡ് കടയാണിത്. നേരത്തെ ചാലയിൽ ഉൾപ്പെടെ തീപിടുത്തം ഉണ്ടായ സമയത്ത് അടുത്തടുത്ത് കടകൾ ഉണ്ടായിരുന്നത് വലിയ ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വീടുകൾ ഉൾപ്പെടെ ഏറ്റവും അടുത്തടുത്താണ് വീടുകളുള്ളത്. ഓടിട്ട വീടുകൾ, ഷീറ്റിട്ട വീടുകളൊക്കെ തന്നെയുണ്ട്. ഇവിടേക്ക് വളരെ പെട്ടെന്ന് തന്നെ തീ പടർന്ന് പിടിക്കും. അത് തന്നെ വലിയ ആശങ്കയായിരുന്നു രാവിലെ ഈ സമീപവാസികൾക്കൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഏതായാലും ആളപായം സംഭവിച്ചിട്ടില്ല. ലോക്ക്ഡൗൺ ആയത് കാരണം ഇവിടെ അധികം ആളുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പാഴ്സൽ സർവീസുകൾ മാത്രമാണ് ഈ കടയിൽ നിന്നും കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ പുലർച്ചെയായിരുന്നു, 5:45 കൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. അതുകൊണ്ടാണ് ആളപായം ഒന്നും തന്നെ സംഭവിക്കാഞ്ഞത്. ഏതായാലും ഇപ്പോഴും ഇതിനുള്ളിലേക്ക്, അതായത് വീടിന്റെ ഉൾവശത്ത് എവിടെങ്കിലും തരത്തിൽ തീ വീണ്ടും നിൽക്കുന്നുണ്ടെങ്കിൽ അതടയ്ക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 6 യൂണിറ്റുകളാണ് സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. സുരേഷ്.